മന്ത്രി അബ്ദുറഹ്മാൻ അദ്ദേഹമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനം അതിന്റെ ചുമതല അദ്ദേഹം സംസാരിക്കുകയാണ് അതിലേക്ക് അവസാനമായി ലഭിച്ച ഒരു കുഞ്ഞടക്കം 22 ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാ ഫോഴ്സുകളും താനൂരിലെത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രിയും അവർ രക്ഷാപ്രവർത്തനം ബന്ധപ്പെട്ട തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രസക്തമായ കാര്യം ഈ ഒരു കാര്യത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഡാമേജ് കുറച്ചെങ്കിലും കുറച്ചാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പല സ്ഥലങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ പോലീസിൻ്റെ പ്രത്യേക ടീം എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിരുന്നു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളും നടക്കുകയാണ് 2 ജില്ലകളിൽ നിന്നും ആവശ്യമുള്ള ഡോക്ടർമാരെ ഇപ്പോൾ നമ്മുടെ ആശുപത്രികളിൽ എത്തിച്ചിട്ടുണ്ട് മലപ്പുറത്തെ 8 എണ്ണം തിരുവരങ്ങാടിയിലും 8 എണ്ണം മഞ്ചേരിയിലും പിന്നെ മലപ്പുറത്തും തിരൂരിലുമായിട്ടാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏതായാലും 9 മണിക്ക് മുമ്പ് തന്നെ ആ കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും മുഖ്യമന്ത്രി കരിപ്പൂരിലെത്തും 9 മണിക്ക് നേരെ അദ്ദേഹം തിരുവരങ്ങാടിയിൽ വരും അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും ഈ സർവീസുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അത് രൂപമാറ്റം വരുത്തിയതാണ് അത് പ്രത്യേക ലൈസൻസ് കൃത്യമായിട്ടുണ്ടായിരുന്നില്ല ഒപ്പം തന്നെ സമയം ക്രമം പാലിക്കാൻ കഴിഞ്ഞില്ല രാത്രി ആയതുകൊണ്ടുകൂടിയാണ് അപകടത്തിൻ്റെ വ്യാപ്തി കൂടാനുണ്ടായ കാരണം ഇതൊക്കെ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രാഥമികമായി അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഇപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കാര്യത്തിലാണ് ഈ കാര്യങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കൃത്യമായി തന്നെ ഉണ്ടാവും അതിലൊന്നും ഒരു വിട്ടുവീഴ്ച അനുവദിക്കുന്ന പ്രശ്നമില്ല വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഏതെങ്കിലും തരത്തിൽ ഈ ബോട്ടുടമ ഇപ്പം കാണാതായിട്ടുണ്ട് നരഹത്യക്ക് കേസെടുത്തിട്ടെന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും സൂചനകളുണ്ടോ അയാൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഏതായാലും നോക്കാം ബോട്ടുടമ അങ്ങനെ ഒഴിവ് മാറാൻ കഴിയില്ല ഏതായാലും കേസെടുക്കുക പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുക്കും അന്വേഷണങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ ഇവിടെ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കളക്ടറുമായി സംസാരിച്ചപ്പോൾ ഉത്തരവുകളുണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് അതായത് പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കമുള്ളവരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയും പ്രദേശം ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടതാണോ അങ്ങനെ ആളുകൾ അതിനു വേണ്ടിയിട്ട് ഈ ബോട്ട് സർവീസൊക്കെ അതൊക്കെ ഔദ്യോഗികമായിട്ടുള്ളതാണോ മിനിസ്റ്റർ MLA എന്നുള്ള നിലക്ക് മിനിസ്റ്റർ എന്ന നിലക്ക് അവിടെ ടൂറിസം പ്ലേസാണ് വളരെ മുമ്പ് തന്നെ തൊഴിൽ തീരം എന്ന ഒരു ടൂറിസം പ്ലേസ് തന്നെയാണത് അവിടെ ഔദ്യോഗികമായുള്ളൊരു സംവിധാനം എന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് അതാണ് കഴിഞ്ഞ ദിവസം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പിന്നെ കരയിൽ വന്ന് ആളുകൾ കാറ്റുകൊള്ളുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമ്മളതിനെ കണ്ടിട്ടുള്ളത് ഇതും അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റാണ് അവിടെ നടത്തിയിട്ടുള്ളത് ഈ ബോട്ട് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് കൃത്യമായി തന്നെ റിപ്പോർട്ട് തരുന്നവർക്ക് നമുക്ക് സംസാരിക്കാം അതായത് സർക്കാരും ഈ ടൂറിസം സംവിധാനവും ഒന്നുമായിട്ടും അറിയാതെയാണ് അറിവില്ലാതെയാണ് ഈ സർവീസ് നടത്തിയതെന്ന് പറയാൻ നോക്കൂ ഈ ടൂറിസം ഈ ബോട്ട് സർവീസുകളൊന്നും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടല്ല നടക്കുന്നത് അതോരോ സ്വകാര്യ വ്യക്തികൾ അവർ നടക്കുക ഇതിന് അനുമതി വാങ്ങേണ്ടത് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് അപ്പോൾ ആ അനുമതി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി പരിശോധിക്കേണ്ടത് കാര്യം കൂടി പല ഭാഗത്തുനിന്നും ഈ പോർട്ട് പല അനുമതികളും നൽകുന്നുണ്ട് അത് മറ്റ് വകുപ്പുകൾ അറിയുന്നില്ല അത് ലോക്കൽ ബോഡി അറിയുന്നില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ട് അങ്ങനെ ഇവിടെ സംഭവിച്ചു ഈ സമയത്ത് നമ്മൾ അതെല്ലാം ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ബന്ധുക്കൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ മൃതദേഹം കൊടുക്കുന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായി തന്നെ സംസാരിക്കും മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രതികരണമാണ് കേട്ടത് ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഒരു വാചകം ക്രിമിനൽ കുറ്റമാണ് കാരണം അത്രത്തോളം നിയമലംഘനമുണ്ട് എന്തായാലും ബോട്ടുടമ ഒളിവിൽ പോയിരിക്കുകയാണ് പക്ഷേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്